നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം തെലങ്കാനയിൽ ചെന്ന് അവിടെ നിക്ഷേപകരുടെ ഒരു മീറ്റൊക്കെ സംഘടിപ്പിച്ച് അവിടെ അവരോട് സംവദിക്കുകയുണ്ടായി. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം അവരോട് പറഞ്ഞത്, നിങ്ങളുടെ ഇഷ്ട ദൈവമായിട്ടുള്ള അയ്യപ്പൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, ആ അയ്യപ്പൻ്റെ നാടിന് വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ ചെയ്തു തരണം എന്നൊക്കെയാണ്. ഒന്ന് ഓർത്ത് നോക്കുക, ഈ കർമ്മ എന്ന് പറയുന്ന സംഗതി ഇവിടെയാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്തതായിട്ട് കാണാൻ പറ്റുക. ഒരിക്കൽ ശബരിമലയെ അവഹേളിക്കാൻ വേണ്ടി മുന്നിട്ട് നിന്നിരുന്ന വ്യക്തി ഇന്ന് അതേ വ്യക്തി അയ്യപ്പനെ തന്നെ കൂട്ടുപിടിച്ചുകൊണ്ട് തെലങ്കാന പോലെ ഒരു അന്യ സംസ്ഥാനത്ത് ചെന്നിട്ട് അവിടെയുള്ള നിക്ഷേപകരോട് പറയുന്നു, വ്യവസായികളോട് പറയുന്നു, നിങ്ങളുടെ ഇഷ്ടദൈവനാണല്ലോ, ഇഷ്ടദൈവമാണല്ലോ അയ്യപ്പൻ, ആ അയ്യപ്പൻ്റെ നാട്ടുകാരനാണ് ഞാൻ, എൻ്റെ നാടിനെ അവിടെ വന്നിട്ട് വ്യവസായം ചെയ്യൂ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന്. ഇത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ യു ടേൺ ആണ് എങ്കിൽ അടുത്ത വലിയ കോമഡി പുറകെ വരുന്നതേ ഉള്ളൂ. അദ്ദേഹം പറയുന്നു അവരോട്, ലോകത്തെയുള്ള ഏത് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏത് രാജ്യങ്ങൾ തരുന്നതിനും തത്തുല്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിത്തരാം. ഏറ്റവും സുന്ദരമായിട്ടുള്ള കാലാവസ്ഥയുണ്ട് കേരളത്തിൽ, ഇഷ്ടംപോലെ ജലം ലഭിക്കും, നല്ല ശുദ്ധവായുണ്ട്, നല്ല പ്രകൃതി ഭംഗിയുണ്ട്, നിങ്ങൾ വരൂ, അവിടെ വ്യവസായം തുടങ്ങൂ, മുതൽ മുടക്കൂ എന്നാണ് പറയുന്നത്. എന്താ മിസ്റ്റർ പിണറായി വിജയൻ, മുമ്പ് ഈ ഒരു കാലാവസ്ഥയൊന്നും ആയിരുന്നില്ലേ കേരളത്തിൽ? അതോ ഇപ്പോൾ നിങ്ങൾ ഭരണത്തിന് കയറിയതിന് ശേഷം മാത്രമാണോ ഈ വെള്ളത്തിൻ്റെ ലഭ്യതയും ശുദ്ധവായുവും അതേപോലെ തന്നെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇപ്പോഴുണ്ടായതാണോ? മുമ്പൊന്നും ഇല്ലായിരുന്നോ? 2016 മുമ്പ് ഈ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നോ ഈ കേരളത്തിൽ? ഇവിടെ എന്താ വെള്ളമില്ലായിരുന്നു, ഇവിടെ എന്താ വായുമില്ലായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ അതിനുള്ള അന്തരീക്ഷമില്ലായിരുന്നു? പിന്നെ എന്തായിരുന്നു ഇവിടുത്തെ കുഴപ്പം? ആരായിരുന്നു ഇവിടുത്തെ കുഴപ്പം? പിന്നെ ഇപ്പോൾ അവിടെ ചെന്ന് തള്ളിമറിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? അല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി പൊതുവെ പറയാറുണ്ട്, ഛർദ്ദിച്ചത് വാരി തിന്നുന്നവരാണെന്ന്. അത് തന്നെയല്ലേ താങ്കളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതായത് നല്ല വായു, ഇഷ്ടംപോലെ വെള്ളം, നല്ല പ്രകൃതി, അന്തരീക്ഷം, ഇതൊക്കെ നേരത്തെ തന്നെ ഇവിടെ ഉണ്ട് മിസ്റ്റർ പിണറായി വിജയൻ. അതാരും കൊണ്ടുപോയിട്ടൊന്നുമില്ല, പണ്ട് കാലം തൊട്ട് ഇവിടെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ വ്യവസായങ്ങൾ വന്നില്ല എന്നതിൻ്റെ ഉത്തരമാണ് ജനങ്ങൾക്ക് അറിയേണ്ടത്. താങ്കൾ എത്രയോ വർഷം മുമ്പ് പറഞ്ഞ് ഇവിടെ നോക്കുകൂലി അവസാനിപ്പിച്ചിരിക്കുന്നത്, ആ ഇന്നും ഒരു നോക്കുകൂലി കേസ് താങ്കളുടെ സംസ്ഥാനത്ത് തന്നെ, ഈ കൊച്ചു കേരളത്തിൽ തന്നെ വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. താങ്കളുടെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്ന് ആളുകൾ പറയാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ഇതൊക്കെ വല്ല നടക്കാൻ പോകുന്ന കാര്യമാണോ എന്ന് താങ്കൾ തന്നെ ചിന്തിക്കണം. എത്രയോ മുമ്പ് തന്നെ എത്രയെത്ര വിചിത്രമായിട്ടുള്ള പദ്ധതികൾ താങ്കൾ അനൗൺസ് ചെയ്തു, ഒരെണ്ണം പോലും ഇവിടെ നടക്കുകയുണ്ടായില്ല. ഏറ്റവും അവസാനം കഴിഞ്ഞ ഡിസംബറിൽ പൂർത്തിയാക്കും എന്ന് പറഞ്ഞ K4നെ പറ്റി പോലും ഇപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടമില്ല. ആഡംബര നൗകയെ പറ്റി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സീപ്ലെയിനെ പറ്റി ഉണ്ടായിരുന്നു, ലൈറ്റ് മെട്രോയെ പറ്റി പറഞ്ഞിരുന്നു. കൊട്ടി കൊഴിച്ചു കൊണ്ടുവന്ന സ്മാർട്ട് സിറ്റി ഇപ്പോൾ ഏത് അവസ്ഥയിൽ എത്തി നിൽക്കുന്നു, അത് പ്രവർത്തിക്കുന്നുണ്ടോ, മുഴുവനാക്കിയോ, ഒരു അതിനെപ്പറ്റിയുള്ള ഒരു അപ്ഡേഷനും ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെ എത്ര നടക്കാത്ത പദ്ധതികളെപ്പറ്റി ഇങ്ങനെ വാതോരാതെ താങ്കൾ സംസാരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരെണ്ണം നടത്തിയിട്ടുണ്ടോ? ഇപ്പോൾ കെ-റെയിലിനെ പറ്റി പറയുമ്പോൾ കെ-റെയിലിന് വലിയ എതിർപ്പുണ്ട്, എങ്കിലും അത് നടത്തും എന്ന് പറയുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, യാതൊരു സൈഡിൽ നിന്നും എതിർപ്പില്ലാത്ത കുറച്ച് സംഗതികളുണ്ടായിരുന്നല്ലോ ഇവിടെ, K4 അതേപോലെ തന്നെ കോക്കോണിക്സും മറ്റുമൊക്കെ. അതെന്തേ നിങ്ങൾ ഇതുവരെ തീർക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നും ചെയ്യാത്തത്? ആലപ്പുഴ പട്ടണം, നഗരം അത് പൈതൃക നഗരമായിട്ട് ഉയർത്തുമെന്നും അവിടെ എന്തൊക്കെയോ വലിയ സംഭവങ്ങൾ ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടും എന്തായി? കഴിഞ്ഞ ദിവസം ഏതാനും മീറ്ററുകൾ മാത്രം ദൂരമുള്ള ഒരു മേൽപ്പാലം, അത് ഈ എടപ്പാളിലുള്ള ഒരു മേൽപ്പാലം, അത് ഉദ്ഘാടനം ചെയ്തപ്പം ജനസഹസ്രമായിരുന്നു അവിടെ. ഇതൊക്കെ അപൂർവ കാഴ്ചകളായതുകൊണ്ടാവാം നിങ്ങൾക്കിതൊക്കെ വലിയ അത്ഭുതമായിട്ട് തോന്നുന്നല്ലേ. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമൊക്കെ ഇതൊക്കെ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് മിസ്റ്റർ പിണറായി വിജയൻ ഇത്. ഇവിടെ മാത്രമാണ് ഇതൊക്കെ വലിയ അത്ഭുതമായിട്ട് തോന്നുന്നത്. അപ്പോൾ താങ്കൾ ഇപ്പോൾ തള്ളിമറിക്കുന്ന ആ ഒരു ജോലി എന്തായാലും നിർത്തണ്ട, വീണ്ടും അത് തന്നെ അങ്ങ് തുടരുക. അവിടെ പോയി പറയുക, കേരളത്തിലിപ്പോൾ വെള്ളമുണ്ട്, നല്ല വായുവുണ്ട്, നല്ല അന്തരീക്ഷമുണ്ട്, മുമ്പ് ഇതൊന്നും ഇല്ലായിരുന്നു എന്നാണോ അതിൻ്റെ അർത്ഥമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഒന്നും നോക്കണ്ട, കടക്ക് പുറത്ത് എന്ന് 4 ഡയലോഗ് അടിച്ചിട്ട് നേരെ ഓടി തള്ളിക്കോ. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.